بسم الله الرحمن الرحيم ഇന്ന് രാത്രി ഇബ്ലീസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏ ചങ്ങായി, നീ പേടിക്കണ്ട, പൈസ ചെലവൊന്നും ഇല്ല, ഇനി വല്ല മന്ത്രവാദം നടത്തുമെന്ന് പേടിച്ചിട്ടാ പലരും മടി എന്നില്ല. ഷൈത്താനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഖുർആനിലെ ഒരായത്ത് വീട്ടിനകത്തിരുന്ന് ഓതിയാ മതി, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി എന്ന് പറ കേക്കട്ടെ. എന്ത് ചെയ്താ മതി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഓതണം. വെളിയിൽ ഇറങ്ങിയിട്ട് വീടിന്റെ മുകളിൽ നോക്കണം. ഇബിലീസ് വീടിന്റെ മുകളിൽ ഇരുന്നിട്ട് പറയും, മക്കളെ ഇത്രയും ദിവസം ഇവിടെ സുഖവാസമായിരുന്നു, ഇനി പറ്റൂല, ഇനി ഈ വീടിന്റെ അകത്ത് താമസിക്കാൻ പറ്റൂല. ഇവിടെ നല്ല ആൾക്കാർ വന്നു തുടങ്ങി, കരുവയിലെ വേറെ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നോക്കിക്കൊള്ളാം, ഇബിലീസ് പറഞ്ഞിട്ട് ഓടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഖുർആനിലെ ഒരായത്ത് ഓതി അവനെ പുറത്താക്കണം. ഇൻഷാ അള്ളാഹ് ഓതൂലേ? ഓതൂലേ? വീട്ടിൽ ഇരുന്നല്ല ഓതേണ്ടത്, ഇവിടെ ഇരുന്ന് ഓതണം. നമ്മുടെ തലയിൽ കൂടിയിരിക്കണമെന്ന് ഇറക്കി വിടാൻ, നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കണ ചൈത്താനെ ആദ്യം ഇറക്കി വിടേണ്ടത്, പിന്നെ വീട്ടിൽ പോയി ഓതാം. അള്ളാഹു അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കരുവയിലുള്ള ചില വീടുകൾ മലക്കിന് നല്ല പരിചയമാ. കരുവക്കാർക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല. നിന്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ, അബൂബക്കറിന്റെ വീട് ഏതാ, ഉമറിന്റെ വീട് ഏതാ, പള്ളി സെക്രട്ടറിയുടെ വീട് ഏതാ, പ്രസിഡന്റിന്റെ വീട് ഏതാ, കൺവീനറിന്റെ വീട് ഏതാ, എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയണമെന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ മലക്കിനറിയാൻ നിന്റെ വീടേതാ. ഈ ഇരിക്കുന്ന ചില ആൾക്കാരുടെ വീട് നിന്റെ പേര് സർവതും അള്ളാഹുവിന്റെ മലക്കുകൾക്കറിയാം. അവര് നിനക്ക് വേണ്ടി ദുആ ചെയ്യും, നിന്റെ വീട് കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണുന്നത് പോലെ അവിടെ നിന്നും മലക്കുകൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും കരുവയിലെ ചില വീടിങ്ങനെ തിളങ്ങും, ചില വീടുകൾ ഇങ്ങനെ പ്രകാശിക്കും. ഈ വീട് കണ്ടിട്ടാ മലക്കുകൾ വരിക, ഈ പ്രകാശിക്കുന്ന ഭവനങ്ങൾ കാണാൻ. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഭൂമിയിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടുകളിൽ ആരുടെ വീടാണ് പ്രകാശിക്കുന്നത്, ആരുടെ വീട്ടിലേക്കാണ് റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മലക്കുകളുടെ സാന്നിധ്യമുള്ള അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരുന്ന അതാ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ പ്രകാശിക്കുന്നതായി കാണുന്ന ഭവനങ്ങൾ ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് അവിടുന്ന് ചോദിക്കുമ്പോ, മുത്തുനബി ആറ് വീടുകൾ പറഞ്ഞു കൊടുക്കുകയാ, ഈ ഭൂമിയിൽ പ്രകാശിക്കുന്ന ആട് ആറ് വീടുകളുണ്ട്, മലക്കുകൾക്ക് പരിചയമുള്ള ആറ് വീടുകളുണ്ട്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് ഒത്തൊരുമയുള്ളത്, അവിടെയാണ് തിന്നാല് വയറ് നിറയുന്നത്, അവിടെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത്, അവിടെയാണ് മക്കളും കൂടപ്പിറപ്പുകളും സ്നേഹമുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, ആറ് വീടുകളിൽ ഏതെങ്കിലും ഒരു വീടുകളിൽ അള്ളാഹു നമ്മുടെ വീട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാ. അള്ളാഹു ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു വീടായി അള്ളാഹു നമ്മുടെ വീട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എ സി പള്ളി വെച്ചിട്ടല്ല എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഇബാദത്തുകൾ ചെയ്തിട്ടാണ് പടച്ച റബ്ബിന്റെ ഭവനം നിങ്ങൾ ണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കരുവയിലും മലക്കുകൾ നമസ്കാരമാടൂ. എത്ര വലിയ മാറുന്ന കാരണം, എത്ര വലിയ പ്രയാസവും മാറ്റം നബികൾ ചോദിച്ചു തങ്ങളേ. അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്ത വേദനയായിരുന്നു, വല്ലാതെ ഭയന്ന് വിറച്ച് കാരണം നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത മാറ്റമുണ്ടായിരുന്നു. എല്ലാം മാറിയല്ലോ, രണ്ടര കാലത്ത് നമസ്കരിച്ചപ്പോൾ എല്ലാ ദുഃഖങ്ങളും മാറിയല്ലോ. ഖുർആനകത്തിൽ പോയാ മതിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് സമാധാനമുണ്ട്. നിസ്കരിക്കുന്നത് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏഴ് വയസ്സായവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? ഉറക്കം പറഞ്ഞേ, നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം?
തല്ലണം അല്ലേ? നിശ്ചരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവെക്ക്. 1, 2, 3, 4, 5, 6, 7 ഒരു 10 പേര് കുലോത്തെ കുടി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. A+ വാങ്ങിയില്ലെങ്കിൽ മടലി വെട്ടി തല്ലി. രാവിലെ ട്യൂഷന് പോടാ, എത്ര വയസ്സുള്ളവൻ എടാ, UKG പഠിക്കുന്നവൻ, 1st class പഠിക്കുന്നവൻ സ്കൂള് വിട്ട് തളർന്ന് വീട്ടിൽ വരുമ്പോ ഉമ്മ ചായയും കൊടുത്തിട്ട് ബാഗും കൊടുത്തിട്ട് പറയാ ട്യൂഷന് പോടാ. ആരോട്? അരച്ചേക്ക്. A+ വാങ്ങിയില്ലെങ്കിൽ തല്ല്, സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ല്, മദ്രസയെ പോകുക. അത് പോട്ട്, ഞാൻ പറയണില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താ ഉത്സാഹം എന്നറിയോ, പടച്ചോൻ രാവിലെ എഴുന്നേക്കും, മോനെ എഴുന്നേക്കടാ, 5 മണിക്ക് 6 മണിക്ക് 6:30 7 മണിയാകുമ്പോ ഉമ്മ വിളിച്ചിട്ട് മോനെ സ്വർഗത്തിലേക്കുള്ള ബസ് ഇപ്പൊ വരും, വിളിച്ചുണർത്തിയിട്ട് കുളിച്ചു ഒരുക്കി ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ പോയി കാത്തു നിൽക്കുക. അസറായിൽ വരുന്നുണ്ടോ? സ്കൂൾ വണ്ടി വരുന്നുണ്ടോ? ഇങ്ങനെ നോക്കി നിക്ക. താത്ത, ഭർത്താവ് ഇന്ന് വരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു ടാറ്റ കൊടുത്തിട്ടില്ല. ബസ്സിലെ കണ്ടക്ടറോട് അസ്സലാമു അലൈക്കും, റാഹത്തല്ലേ, എന്റെ അവസ്ഥ അല്ലേ, എന്നത്തെ പെണ്ണുങ്ങള്. രാവിലെ ഇറങ്ങി നോക്ക് ചങ്ങാതി, ഞാൻ വെറുതെ പറഞ്ഞല്ല. രാവിലെ ഒരു 7 മണി കഴിഞ്ഞിട്ട് നീ പാസ് ചെയ്ത് പോക്കു. പലതും കുളിച്ചൊരുങ്ങി കെട്ടിയവന്റെ അടുക്ക മണിയറയിൽ പോകുമ്പോ ഒരു മൂല. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ ശരീരം കാണിക്കണം, ആ പെണ്ണിന്റെ മുന്നിൽ ഒരുങ്ങി പോകണം. ഒരുങ്ങാറുണ്ടോ നിന്റെ പെണ്ണുമ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ ബസ് കയറ്റി വിടാൻ വിടുമ്പോൾ ആ പൗഡറിടലൊക്കെ ഒന്ന് കാണാൻ? രാവിലെ 7 മണിക്ക് ഇങ്ങോട്ട് ഒരുങ്ങി തലയിൽ തുണി ഇട്ടിട്ട് എന്തൊരു ഈമാനെന്നറിയോ? ബെസ്റ്റ് അവിടെ പോയി നോക്കി നിക്ക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഞാൻ പറഞ്ഞാ ഞങ്ങളുടെ മക്കള് കേക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞാ കേക്കണ്ടേ? ഉസ്താദെ പഠിച്ചവനെ മക്കളൊക്കെ പ്രായപൂർത്തിയായില്ലേ? ഇല്ലേ, പ്രായപൂർത്തിയായ വെറുതെ വിടാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാനായി നബിയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോളെ കല്യാണം കഴിച്ചു വിട്ടു. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ കൂടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ രാവിലെ സുബഹിക്ക് പോയി നിന്നിട്ട് വിളിക്കുന്നു, മോളെ എഴുന്നേക്ക്, നിസ്കരിക്കാൻ സമയമായി. കെട്ടിച്ചു വിട്ട മകളുടെ വീട്ടിൽ, വിവാഹം കഴിച്ചു വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വാപ്പ വിളിച്ചു. എന്തേ, കെട്ടിയവനൊക്കെ ഉണ്ടല്ലോ, വിട്ടാ മതിയായിരുന്നല്ലോ. എന്തേ നബി ചെയ്തത്? പോയി നിന്നിട്ട് വിളിച്ചു, മോളെ നിസ്കരിക്ക്, നീ കെട്ടിച്ചു വിട്ട മോളെ വീട്ടിൽ പോണ്ട, അടുത്ത റൂമിൽ കിടക്കുമ്പോ വാതിലി തട്ടിയിട്ട് എഴുന്നേക്കടാന്ന് പറഞ്ഞാ മതി. കൂടെ കിടക്കുന്നവളെ വിളിച്ചോണ്ട് തൂല്ലല്ലോ. തന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയുമോ? രാവിലെ ഇവിടത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറുൻ മിനന്നൂ. ആ സമയത്ത് നീ എഴുന്നേറ്റ ഭാര്യയോട് പറഞ്ഞ് എഴുന്നേക്കടി നിസ്കരിക്കാറ്, ബാത്റൂമിലേക്ക് കടന്നുപോയി മിസ്വാക് ചെയ്തു, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു, ഒടുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴും നിന്റെ ഭാര്യ അവിടെ തന്നെ കിടക്കുകയാ. ആ സമയത്ത് ഒതുവെടുത്ത വെള്ളം നിന്റെ മുഖത്തുണ്ട്. ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി, അല്ലാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം, ഉണർത്താൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ ആര് ഉണർത്തു എന്നാണ് സംശയം. ഭാര്യ ഉണർത്തണോ ഭർത്താവ് ഉണർത്തണോ? കാരണം രണ്ടും ഉറക്കവാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളെ വിളിച്ചുണർത്തണം. ചിരിയൊന്നും വേണ്ട, നീ 5 നേരം നിസ്കരിച്ച് നിസ്കാര തടമ്പ് വരെ ഇങ്ങനെ തെള്ളിയിരിപ്പുണ്ട്. താടിയുടെ നീളം പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇമാമ് പ്രഭാഷകൻ ആരുമാകട്ടെ, നാളെ അള്ളാന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ 3 വിഭാഗം. അല്ല, മിണ്ടൂല, നോക്കൂല, കരുണ കാണിക്കൂല, ഒരു പരിഗണനയും നൽകൂല. അത് കള്ളുകുടിയനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല. ആരെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, തന്റെ പെണ്ണും പിള്ളയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് നിസ്സാരമായി തള്ളിക്കളയുന്ന വാപ്പ, നിന്നെ ഒന്നും അല്ല വെറുതെ വിടത്തില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിഗിന റസൂലുള്ളാഹി, നീ വിചാരിച്ചിരിക്കണ തഴമ്പും താടിയും കൊണ്ട് അങ്ങ് പോയാ അങ്ങ് സ്വർഗം തുറന്നിട്ടിരിക്കാൻ നിനക്ക് കയറി പോകാൻ? സ്വന്തം പെണ്ണും പിള്ള ഇശാ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ കാലിന്റെ മുകളിൽ കാലും വെച്ചവള് പെറ്റി കിടക്കണ പോലെ അവിടെ ഇരിക്കാ? ഇത് തെറ്റാണെന്ന് നീ പറഞ്ഞു കൊടുക്കോ? ധൈര്യണ്ടോ? എടാ ഇത് ചെയ്യടാ, നീ നിസ്കരിച്ചോ മോളെ എന്ന് ചോദിക്കാറുണ്ടോ നീ? ഇല്ല. അവരായി അവരുടെ പാടായി വിട്ടേക്ക. നാളെ നീ അവരുടെ കൂടെ തന്നെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണം. കാരണം അല്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മക്കൾ.
നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെലവിന് കൊടുത്താ പോരാ. ചോദിക്കുമ്പോ ഡ്രസ്സും വസ്ത്രവും ഭക്ഷണവും വാരി വാരി കൊടുത്താ പോരാ. ഉത്തരവാദിത്വം നിനക്കുണ്ടാകണം. നിന്നോട് അല്ല നാളെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ഭാര്യയെ കുറിച്ചും ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ചും ചോദിക്കും. കാരണം അത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് നബിഗിന റസൂലുള്ളാഹി ഉറക്കെ നബിഗിന റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദ് ഈ തലതിരിഞ്ഞവനെ നേരെയാക്കാൻ എന്താ വഴി? ആണല്ലോ തലതിരിഞ്ഞവനെ നേരെയാക്കാൻ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ എനിക്ക് സത്യം പറഞ്ഞ ഉള്ള കാര്യം പറയാം, എവിടെ പോയാലും കുരുവിക്കൂട് ചുമക്കുന്ന കുറെ ചെറുപ്പക്കാരെ കാണാം. കരുവയിൽ എന്തായാലും അങ്ങനെ കാണാനില്ല സന്തോഷം. എവിടെ നോക്കിയാലും ആണുമല്ല പെണ്ണുമല്ല, ഇങ്ങനെ തലയിൽ ചുമട് ചുമക്കുന്നത് പോലെ ഇങ്ങനെ കുറെ മുടിയുമായിട്ട് സന്തോഷമുണ്ട്. ഈ സദസ്സിൽ തന്നെ അങ്ങനെ കാണാറില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ ഈമാൻ ഇവിടുത്തെ യുവത്വത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കുട്ടികൾക്ക് എന്ത് കുട്ടികളുടെ ഈമാനാണോ മാതാപിതാക്കളുടെ ഈമാനാണോ അറിയില്ല. കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കാര്യം അറിയാം, ഒറ്റ വാക്ക് ഉസ്താദെ മോനെ മുടി വെട്ടുന്നില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇങ്ങനെ അങ്ങ് കളയുക, അങ്ങനല്ല. മോനോട് പറയണം മുടി വെട്ടണം, ഒരു വട്ടം പറയണം വെട്ടണം, വെട്ടൂല, ഒന്നുകൂടെ പറയണം നീ വെട്ട്, ഇല്ലെങ്കിൽ ഞാൻ വെട്ടും. എന്നിട്ടും കേൾക്കുന്നില്ല എങ്കിൽ രാത്രി മക്കൾ റൂമിനകത്ത് കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു കത്രിക എടുത്തുകൊണ്ട് കയറിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ടൊരു വെട്ട്, ഇവിടെ നിന്ന് കുറച്ചൊരു വെട്ട്, മൂന്ന് സ്ഥലത്ത് പട്ടി വെട്ടണ പോലെ ഒരു വെട്ടങ്ങ് വെട്ടണം. രാവിലെ സുബഹിക്ക് അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് ഒരു തുള്ളൽ കാണാ റൂമിന്റെ അകത്ത് കിടന്നുണ്ട്, ഉമ്മാ ഒരു വിളി, നാല് ബഹളം നാല് ചാട്ടം. കുറച്ച് കഴിയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ ഇറങ്ങി ബാർബർ ഷോപ്പിൽ പോയിട്ട് മുട്ടയടിച്ചിട്ട് വരും. ഒരു വട്ടം നീ എങ്ങനെ ചെയ്തു നോക്ക്, പിന്നെ നിന്റെ മോൻ മുടിയും വളർത്തിക്കൊണ്ട് വീട്ടിൽ വരുവോ? വരുവോ? ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊക്കെ വഴിയുള്ളൂ, വേറെന്ത് വഴി? ഇതൊക്കെ തന്നെ വഴി. നിങ്ങൾ ആലോചിക്കുക. പണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇരിക്കണ പ്രായമുള്ള ആർക്കെങ്കിലും വീട്ടിൽ പോയിട്ട് വാപ്പാനോട് ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നു? എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രായമുള്ളവരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നിട്ട് വാപ്പാനോട് ഉപ്പാ എന്നെ ഉസ്താദ് തല്ലി എന്ന് പറയാൻ ധൈര്യമുണ്ടോ? കാരണം പറഞ്ഞ വാപ്പായും തല്ലും, ഉസ്താദ് വെറുതെ തല്ലത്തില്ല, നീ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. ഇന്നോ വീട്ടിൽ പോയിട്ട് മക്കൾ പറയുന്നു, ഉസ്താദ് കണ്ണുരുട്ടി നോക്കി, പിന്നെ ഇമാമിന്റെ റൂമിന്റെ ഫണ്ടി നോക്കിയാൽ മതി അവന്റെ വാപ്പാനെ, ഇതാ അവസ്ഥ. പിന്നെ ഇങ്ങോട്ടാ വരിക, കാലം എവിടെ എത്തി നിൽക്കുന്നു? അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്, ഒരു മരുന്ന് ഞാൻ പറയാം. ഏത് തലതിരിഞ്ഞവനെയും നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും ഒരു കടുകുമണിയുടെ അളവ് ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അതിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവേ നിന്റെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന ഭാര്യയാകട്ടെ മക്കളാകട്ടെ അവരുടെ അടുക്കൽ പോയിട്ട് ഞാൻ പറയുന്ന ഒറ്റ ആയത്ത് ഓതിയാ മതി. അല്ലാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഇന്ന് പഠിച്ചു വെക്കേണ്ട ആയത്താണ് ഈ ഒരായത്ത്. നിങ്ങൾ എല്ലാവരും പഠിച്ചോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹ് ബാങ്ക് വിളിച്ചാൽ തന്റെ ഭാര്യയോട് വിളിച്ചുണർത്തുകയാണ്, തന്റെ മക്കളുടെ ചാരത്തിടം നിരന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് എന്റെ പ്രിയമുള്ളവരെ ഈ ആയത്താണ് നാളെ സുബഹി മുതൽ ഓതാനുള്ളത്. ഒരു മടിയും വേണ്ട. മക്കളുടെ ചാരത്തിലും നിരന്നിട്ട് ഖുർആനിലെ ഈ ആയത്ത് ഓതി കൊടുക്കണം. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേക്കും. ഒരു കടകുമണിയുടെ അളവെങ്കിലും നിന്റെ മക്കൾക്ക് ഈമാൻ ഉണ്ടോ അവര് എഴുന്നേറ്റ് നിസ്കരിച്ചിരിക്കും ബാപ്പാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതായത്തെന്നറിയുമോ? തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഏതായത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَأْمُرْ أَهْلَكَ بِالصَّلَاةِ وَاصْطَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُقُ وَالْعَاقِبَةُ لِلتَّقْوَى ഈ ആയത്താണ് പഠിക്കേണ്ടത്. ഈ ആയത്താണ് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന അത് ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഭർത്താവാകട്ടെ അവരുടെ ചാരത്ത് പോയിരുന്നിട്ട് നീ പറഞ്ഞു കൊടുക്കണം, വഅമുറ ഖിലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ.
തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു കുടുംബത്തിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, ഈ കരുവപ്പള്ളിയിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോ ഈ പള്ളിയുടെ മുന്നിലിരുന്ന് പിരിവെടുക്കുന്നവരെ നീ കാണുന്നവനാണ്. എത്രയോ പേരെ കണ്ടിട്ടുണ്ട് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് കുടുംബത്തെ പോറ്റാ പിരിവെടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ കരുവയിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി യാചിക്കുന്നവരെ നീ കണ്ടിട്ടുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിനക്കാഗതി വരുത്തൂല, നിനക്കാഗതി വരുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അഞ്ചു നേരം ആരെങ്കിലും തന്റെ ഭാര്യയും മക്കളെയും വിളിച്ചുണർത്ത് നിസ്കരിപ്പിച്ചാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു. അല്ലാഹു പറയുകയാണ്, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയാ, ഞാൻ തരാടാ മരിക്കുന്ന കാലം വരെ, അഞ്ചു നേരം നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ച ഞാൻ തരാം. ലാനസ് അലുക റിസ്ഖ, നീ തേടി നടക്കണ്ട. അല്ലാ പറയാ, നീ എന്തിനാ തേടി നടക്കണ്ട? നീ തേടി നടക്കണ്ട, ഞാൻ ആ റബ്ബ്, ഞാൻ ആ റാസിഖ്, ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്ക് ഉസ്താദ് കൊടുക്കോ? ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്ക് ആര് കൊടുക്കും? നീ മരിച്ച ആര് കൊടുക്കും? ഇന്ന് രാത്രി തീർന്ന നാളെ നിന്റെ പെണ്ണും പിള്ളയ്ക്ക് എന്താ കബറിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കോ? നീ ആലോചിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണ ബോറടിക്കണ, ഇരുന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് ആ വയലിന്റെ ശൈലി കിട്ടുന്നില്ല. ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി, അടുത്ത ഈ പരിപാടിക്ക് നമുക്ക് വയൽ പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുക, ചങ്ങാതി ഞാൻ തരാടാ ഭക്ഷണം നിനക്ക്. നീ അപ്പൊ ചോദിക്കും, ഉസ്താദെ ജോലിക്ക്, നിനക്ക് ജോലി തന്നതാരാ? അല്ലേ, നീ കൈ ഉണ്ടെങ്കിലല്ലേ ജോലിക്ക് പോ, കണ്ണുണ്ടെങ്കിലല്ലേ പോ, ഈ കാലുണ്ടെങ്കിലല്ലേ പോ, നട്ടല് ഒടിഞ്ഞുപോയാ നീ എന്ത് ജോലിയും? നീ എന്ത് ജോലിയും? ഇതൊക്കെ തന്നത് അല്ലാഹുവാ, പടച്ച റബ്ബാ തന്നെ. അതുകൊണ്ട് ഭാര്യയോടും മക്കളോടും, നീ മക്കളോട് സ്കൂളിൽ പോകുമ്പോ പറയണം, നല്ലതുപോലെ പഠിക്കണേടാ, ഫസ്റ്റ് റാങ്ക് വാങ്ങണോടാ, എങ്കിലും നീ നല്ല നല്ല ജീവിതം, നല്ല വിജയം, നല്ല പണം ഇതൊക്കെ കിട്ടൂ. എന്നിട്ട് എവിടെ കൊണ്ട് വിട്ടിരിക്കണേ? വെള്ളിയാഴ്ച പോലും പള്ളി വിടാത്ത സ്കൂളിൽ, വെള്ളിയാഴ്ച പോലും ജുമാ നിസ്കരിക്കാൻ പള്ളി വിടാത്ത സ്കൂള്. ഒരു വാപ്പായിക്ക് തന്റെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ എന്തേ പറഞ്ഞു കൊടുക്കേണ്ടത്? എടാ, ആ ഉച്ചയ്ക്ക് ലൊഹറിന്റെ സമയത്ത് ചോറ് കടിക്കാൻ വിടുമ്പോ പള്ളിയിൽ പോകാൻ സമയമില്ലെങ്കിലും ഒരു പേപ്പറെങ്കിലും വിരിച്ചിട്ട് നിസ്കരിക്കടാ. അതാ വൈകുന്നേരം മൂന്നരക്ക് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മക്കളോട്, മോനെ പെട്ടെന്ന് ഉളവെടുത്തിട്ട് ലൊഹറ് കലാകാതെ നിസ്കരിക്കടാ. എത്ര ഉപ്പയാ ചോദിക്കണേ? എത്ര ഉപ്പയാ ചോദിക്കണേ? എത്ര ഉമ്മയാ ചോദിക്കണേ? ഒന്നുമില്ല, എന്നില്ല. അതങ്ങനെ സമയമില്ലല്ലോ, ഒന്നിനില്ലേ, ഒന്നിനും സമയമില്ല. അല്ലാഹു പറയുകയാ, അല്ലാനെ നീ മറന്നുകൊണ്ട് ഇങ്ങനെ നടക്കല്ലേ, പടച്ച റബ്ബിനെ മറന്നിട്ട് ഇങ്ങനെ നീ സുഖിച്ച് ആസ്വദിച്ച് നടക്കല്ലേ. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. ഇതൊക്കെ തന്ന അല്ലാനെ എടുത്ത് മാറ്റാനും അറിയാം, മറന്നു വരുത്. നീ ബാങ്ക് വിളിക്കുമ്പോ ഈ പള്ളി നിസ്കരിക്കാൻ പോകില്ല. എടാ, നിന്റെ പെണ്ണും പിള്ള ഈ വെള്ളിയാഴ്ച ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി ഇങ്ങനെ യാചിപ്പിക്കാനും പടച്ചവൻ അറിയാം കേട്ടോ, പടച്ചവൻ അറിയാൻ കേട്ടോ. നീ ഇത് മറന്നു പോകരുത്. കാരണം അള്ളാഹു ചെയ്തു തരുന്ന ഞാമത്തുകൾ, അതിന് നീ നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആ ഞാമത്ത് അള്ളാഹു പിടിച്ചു വെച്ചു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്ക്, അഞ്ചു നേരം നിസ്കരിക്ക്. എടാ, സ്കൂളിൽ പോയാലും നിസ്കരിക്ക്, ജോലിക്ക് പോയാലും നിസ്കരിക്ക്, എന്ത് കാര്യത്തിന് പോയാലും നിസ്കരിക്ക്. മരിക്കുന്നത് വരെ പടച്ചവൻ പട്ടിണിക്കിടൂല. അള്ളാഹു ഭക്ഷണം തരും. ഭക്ഷണം കിട്ടാനല്ലേ, മക്കളെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ സത്യത്തിൽ നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്ക, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാ ഉടനെ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കൂല. ഇത് പറഞ്ഞാ ഉടനെ നമ്മുടെ മക്കളെല്ലാവരും ചാടി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. എങ്കിൽ രണ്ടാമതായിട്ട് മക്കളോട് ചോദിക്കണം, മോനെ ഒരു നല്ല മരണം നിനക്ക് വേണോ? സുബഹി നമസ്കരിക്കാതെ കിടക്കുന്ന മക്കളുടെ ചാരത്ത് സ്നേഹമുള്ള ഒരു വാപ്പ തന്നിട്ട് അവന്റെ തലയിൽ ഇങ്ങനെ കൈവെക്കണം, എന്നിട്ട് ചോദിക്കണം, പൊന്നുമോനെ ഒരു
മരണം നിനക്ക് വേണ്ടേടാ, ഒരു നല്ല മരണം നിനക്ക് വേണോ? എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ. ആ മരിക്കുന്ന സമയം മോനെ നിനക്കൊരു നല്ല മരണം വേണ്ടേടാ പുന്നമൂരേ. പടച്ചവനെ ആകാശ ലോകത്ത് നിന്ന് 70,000 to 70,000 മലക്കുകള് മലക്കുൽ മൗത്ത് അസുറായിലിന്റെ നേതൃത്വത്തില് 70,000 മലക്കുകൾ എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുകളെ കാണുകയാ, നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നോ, പിടഞ്ഞ് താഴെ വീണു, പിടഞ്ഞ് താഴെ വീണു, നമ്മുടെ റൂഹുകൾ കടന്ന് ഓടുകയാ. മലക്കുകൾ ഇങ്ങനെ ചുറ്റുഭാഗത്ത് വലയം ചെയ്ത് നിന്നിട്ട് അവിടെ നിന്ന് പറയുന്നു കൊണ്ടുപോകാമെന്നതാടാ, എത്ര ഓടിയാലും നിന്നെ ഇന്ന് കൊണ്ടുപോകുമടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ. ഇതാ ബലഹത്തി തറാക്കിയ വകീല മൻറാക്ക് വലന്ന അന്നഹുൽ ഫിറാക്ക് വൽതഫതി സാക്ക് ബിസാക്ക് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്ക്. ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്ത് മന്ത്രവും ചെയ്തോ, കൊണ്ടുപോകുമടാ എന്ന് പറഞ്ഞു അവര് മുഴുവനും വലിച്ച് പറിച്ച് തുണ്ടക്കുടികട ഭാഗത്തേക്ക് നിന്റെ റൂഹ് കൊണ്ടു പറയണ്ടേ. നിന്നെ പോലെ യുവത്തിന്റെ പേരില് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവരികയാണ്, കഴുകുമരത്തിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. താഴെ നിൽക്കുന്ന മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാ ചെറുപ്രായത്തില് ചാകുന്നത്? എടാ നിനക്ക് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാ, നിനക്ക് ഞങ്ങൾ പണം തരാ, നിങ്ങൾക്ക് ഞാൻ അധികാരം തരാ, ഈ പുതിയ മതങ്ങൾ അങ്ങട്ട് വാടാ ഹുബൈബേ. ഹുബൈബ് പറഞ്ഞു, ഒരിക്കലും ഞാൻ തയ്യാറല്ല. എങ്കിലവര് പറഞ്ഞു, മുഹമ്മദിനെ നീ ഒരു ചീത്ത വിളിക്കൂ, നബിയെ എന്തെങ്കിലും പറ ഹുബൈബേ. പെട്ടെന്ന് നമസ്കരിക്കുകയാണ്. നമസ്കാരങ്ങളിന്റെ ഓതിൽ കടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ മരത്തിന്റെ മുകളിലേക്ക് കയറി തന്റെ കഴുത്തിലേക്ക് കയറെടുത്തിട്ട് അവിടെ മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, فادخلي في بابي وادخلي جنتي. എന്തിനാ ഹുബൈബേ കരയുന്നേ, എന്തിനാടാ പേടിക്കുന്നത്? നോക്കടാ ഹുബൈബ്, സ്വർഗത്തിന്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് മലക്കുകളെ നിരന്നു നിൽക്കുന്നത് കണ്ടു. നിന്നെ കൊണ്ടുപോകാരാ, നിന്നെ സ്വീകരിക്കാനാ, കരയല്ലേ. നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്ക്, വിളിച്ചു പറ ഹുബൈബ്, അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആലാ കഴുകുമരത്തിൽ കടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ താഴെ നിന്ന് കളിയാക്കി ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി, എത്ര മരണം ഞാൻ തരാ, ആർക്കാ വേണ്ടത്, ആർക്കാ വേണ്ടത്, ഞാൻ തരാ. അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല, ആൾബലം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല, കുടുംബമുഖം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല. അതല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു മഹത്വമുണ്ടെന്നറിയോ? ബാപ്പാതിരിക്കുമ്പോ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നീ സാധാരണ മനുഷ്യരല്ല. അല്ലാഹുവേ മക്കളുടെ ഭാര്യമാരോ വീടിന്റെ അകത്ത് നമസ്കരിക്കാതെ ഇരുന്ന് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സിരിക്കുമ്പോ എഴുന്നേറ്റ് നമസ്കരിച്ച ഉമ്മമാരോ നിങ്ങൾ ആരെന്നറിയോ? നിങ്ങളുടെ മഹത്വമുണ്ടെന്നറിയോ? നിങ്ങളുടെ സ്ഥാനമുണ്ടെന്നറിയോ? ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചു
ജനിച്ചാല് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാ. നിന്റെ മക്കളില്ലെങ്കിലും, നിന്റെ ഭാര്യയില്ലെങ്കിലും, നിങ്ങളുടെ ഭർത്താവില്ലെങ്കിലും, നിങ്ങളുടെ കൂടെ പിറപ്പില്ലെങ്കിലും, നിങ്ങളുടെ കുടുംബക്കാരില്ലെങ്കിലും നിങ്ങൾ ഭയപ്പെടണ്ട. അവസാന റൂഹ് പിടിച്ച് നിന്റെ തൊണ്ട കുടികട ഭാഗത്തേക്ക് മലക്കുകൾ മുഴുവനും റൂഹ് കൊണ്ടുവെക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സലാം നിന്റെ തൊണ്ട കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയമുണ്ടല്ലോ. ആ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോ മലക്കുൽ മൗത്ത് പറയുകയാ, അസ്റായില് പറഞ്ഞു തരും ബാപ്പാ, അസ്റായില് പറഞ്ഞു തരും ബാപ്പാ, നീ എന്തിനാ പേടിക്കുന്നത്? ആ മലക്ക് പറയുകയാ, ആ മലക്ക് പറയുകയാ, ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരരാ. കരിമ പള്ളിയുടെ കബാടത്തിൽ നിന്നെ എല്ലാ ദിവസവും നീ നിസ്കരിക്കാൻ വരുമ്പോ നിന്നെ കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാടടാ പറമൂനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാ സ്വർഗവാ, ഇതൊറ്റ പ്രാവശ്യം പറഞ്ഞാ സ്വർഗവാ, പറയടാ എന്ന് നിനക്കും മലക്കുൽ മൗത്ത് പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ എപ്പടെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഒരു രോഗവും വേണ്ടടാ, ഒരു ക്യാൻസറും വേണ്ട, ഒരു ട്യൂമറും വേണ്ട, നിനക്ക് ഒരു രോഗവും വേണ്ട, വീണ് വീണ് മരിച്ചു പോകുന്നടാ. എന്തേ ചിന്തിക്കാത്തത്? നിന്റെ നടത്തവും നിന്റെ രീതിയും കണ്ടാൽ ഒരിക്കലും മരിക്കാത്തവനെ പോലെയല്ലേ? എന്തേ ചിന്തിക്കാത്തത്? അമ്മിയിലു ഫി ദുനിയാ തബീലം വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹി മാത من غير التي وكم من مريض عاش دهرا على دهري كبي جوليك ويا رابل جوليك بويا نند واپا يبديرا രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയ നിന്റെ വാപ്പ എവിടെ? പള്ളിപ്പറമ്പിലല്ലേ. രാത്രി ഉമ്മാടെ കൂടെ കിടന്ന നിന്റെ വാപ്പ എവിടെ? നിന്റെ ഉമ്മ എവിടെടാ? രാത്രി കിടന്നം കടിക്കുകയാ, ചോറുവാരി തന്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോ സുബ്ഹാനല്ലാഹ് പടച്ചറപ്പാട് പറഞ്ഞത് തരുമെന്ന് ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആലാ ആ സ്വഹാബികളെ ജനാസ അടിക്കാൻ അനുവദിച്ചില്ല. അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഹാബ ആരാണ് ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് കബറടക്കുന്നത്? ഒരു സഹാബി പറഞ്ഞ് ഞാൻ കൊണ്ടുവരാൻ എഴുന്നേറ്റ് നിന്നു. എന്റെ പ്രിയമുള്ളവരെ കടന്നു പോവുകയാണ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി. സ്വഹാബി കടന്നു ചെല്ലുമ്പോ രംഗം കാണുകയാ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടി ചെന്നിട്ട് പെണ്ണ് പറയുകയാ, ഈ ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരണേ, ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാ പെണ്ണ്, എന്തിനാ ഹുബൈബിന്റെ തല നിനക്ക് എന്തിനാ? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ച് കുടിക്കാരാ? എനിക്കിവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ച് കുടിക്കണവ്, ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് മുറിച്ചു തരുവോ? ശത്രുക്കളോട് പെണ്ണ് പറയുമ്പോ എല്ലാവരും കൂടെ ഹുബൈബ് റളിയല്ലാഹു തആല
ഹിജ്റിന്റെ തല വെട്ടുന്നതിന് വേണ്ടി ശത്രുക്കൾ കടന്നു പോകുമ്പോ ഈ സഹാബി പറയുകയാ, ഞാനൊരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ മരത്തിന്റെ മുകളിലെത്തുമ്പോ എല്ലാവരും ഓടുകയാണ്, നാലാ ഭാഗങ്ങളിലേക്ക് ഓടുകയാണ്, ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. എന്താണ് നടന്നതെന്നറിയില്ല. അവസാനം കുറെ സമയം കഴിഞ്ഞു, ഈന്തപ്പന മരത്തിന്റെ താഴെ ഇറങ്ങി. അല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കെട്ടിത്തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് തെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, തങ്ങളുടെ ജനാസ കാണുന്നില്ല. കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ലോ നബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു, നടന്ന സംഭവങ്ങൾ പറഞ്ഞുകൊടുത്തു. വൈബിനെ കാണുന്നില്ല നബിയോ, ജനാസ കാണുന്നില്ല നബിയോ. റസൂലുള്ള പറഞ്ഞു, സഹാബ വൈബിനെ കബറടക്കി. ഉബൈബിനെ കബറടക്കി. അവസാനത്തെ മോഹം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയുടെ ജനാസ കബറടക്കിയത്. ആരാ കബറടക്കിയത്? അള്ളാഹുവിന്റെ മലക്കുകളെ കബറടക്കിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുമ്പോ, അഞ്ചു നേരം നിസ്കരിക്കുന്ന വാപ്പമാരെ, ചെറുപ്പക്കാരെ, ഉമ്മ പെങ്ങന്മാരെ, മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി തകയൂല. നിന്റെ ജനാസ നമസ്കരിക്കാൻ ഈ പള്ളിയോ ഈ പറമ്പോ തകയൂല. അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ ജനാസ കബറടക്കുന്നതില് പങ്കെടുക്കുമെന്ന് ചരിത്രം പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരുന്ന വീടേതാ? ഏത് വീടിന്റെ അകത്താണോ അഞ്ചു നേരം സുജൂദ് ചെയ്യുന്നത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് കണ്ണിന് കുളിർമയുള്ളത്, അവിടെയാണ് തിന്നാല് വയറ് നിറയുന്നത്, അവിടെയാണ് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നത്. റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീട്, നമസ്കാരമുള്ള വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഉറങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് ചോദിക്കണം, മോനെ നിസ്കരിച്ച പട്ടിണിയില്ല, മരിക്കുന്ന കാലം വരെ പടച്ചവൻ ഭക്ഷണം തരും, എഴുന്നേക്കുന്നില്ല, നല്ല മരണം വേണോടാ, വെള്ളിയാഴ്ച ദിവസം മരിക്കണ്ടേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണ്ടേ, സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേടാ മോനെ, എഴുന്നേക്കടാ, നീ മരിക്കുന്ന സമയത്ത് മലക്ക് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, നിന്റെ മയ്യത്ത് കബറടക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരും, ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കടാ. ഇത് പറഞ്ഞ ഈമാനുള്ള മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ വാപ്പ ചെയ്യണ്ടേ, അല്ലാതെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. പെണ്ണും പിള്ളയും മക്കളും വീട്ടിൽ കിടന്നുറങ്ങാൻ നീ പോയി നാലു മണിക്ക് പള്ളിക്കകത്തിരിക്കാൻ ആര് പറഞ്ഞു നിന്നോട്? ആരാ പറഞ്ഞു? ആദ്യം നീ നിന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി നിസ്കരിപ്പിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ നിന്നെയും ആദ്യം എറിയും, പുറകിലെ എറിയത്തുള്ള മക്കൾ പറയാം, അല്ലാ ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്നെ വിളിച്ചു വിട്ടില്ല, അല്ലാ എന്നെ പിഴപ്പിച്ചത് ഇങ്ങര, എന്നെ പിഴപ്പിച്ചത് ഈ വാപ്പയാ, എനിക്ക് തരുന്നതിനെക്കാല് ഇരട്ടി കൊടുക്കണം അടിങ്ങാർക്ക്. ഉമ്മാനെ കുത്തിന് പിടിച്ചു നിർത്തിയിട്ട് അള്ളഹാനോട് പറയും, കാല് പൊള്ളുന്നൊന്നും മലത്തി കടത്തല്ല, നെഞ്ചത്തി കയറി ഞാനൊന്ന് നിക്കട്ടെ റബ്ബേ, എന്നെ പിഴപ്പിച്ചത് ഈ തള്ളയാ. വാപ്പ പറഞ്ഞു നിസ്കരിക്കാൻ വിളിച്ചോണ്ടത്ര ഉമ്മ കെട്ടിപ്പിടിച്ച് കടത്തി ഉറത്തി. വാപ്പ ചോദിച്ചു നിസ്കരിച്ചു, നിസ്കരിച്ചിട്ട് കിടക്ക, കള്ളം പറഞ്ഞത് ഈ തള്ളയാ, വെറുതെ വിടല്ലേ റബ്ബേ. നാളെ മക്കൾ നമുക്കെതിരാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള വീട്, നിസ്കാരമുള്ള വീട്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളോട് പറയണം, ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിനക്ക് ഭക്ഷണം തരാം, ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ അസ്സലാമു അലൈക്കും പൊക്കോ. അതാ പഴയ ആൾക്കാർ. എടാ ഈ വീട്ടിൽ കഴിയണമെങ്കിൽ നിസ്കരിക്കണം, ഞാൻ പറയുന്നത് അനുസരിക്കണം, പറ്റത്തില്ലേ മോൻ പൊക്കോ മോൻ്റെ വഴിക്ക്. അതാ വാപ്പമാര്. നിസ്കരിക്കാത്ത മക്കളെ നിസ്കരിപ്പിക്കണം, അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഉറങ്ങാൻ വിടരുത്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അല്ലാഹുവേ സംഘാടകർ പറഞ്ഞു ഇവിടെ കിടക്കാം, വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ കിടത്തി. രാവിലെ നോക്കുമ്പോ ഒരു അലാറവടിയോ ഞാൻ പിടിച്ച ഞെട്ടി ഉണന്നു, ഞെട്ടി ഉണന്നു, ഒരു അലാറടിക്ക. നോക്കുമ്പോ വീട്ടിലൊരു സിസ്റ്റമുണ്ട്. വാപ്പ രാവിലെ എഴുന്നേക്കും, അഞ്ചു മണിയാകുമ്പോ ഒരു സുജിൽ അങ്ങോട്ട് നിൽക്കും, വീടിന്റെ മക്കളുടെ റൂമിന്റെ അകത്ത് അലാറം വെച്ചിരിക്കുക, ഇല്ല ഈ ഫയർ എഞ്ചിന്റെ മുന്നിൽ വെച്ചിരിക്കണത് പോലെ. എന്നാ അടിയെന്നറിയോ? അപ്പൊ ഞെട്ടി ഉണരും. അതാ വീട്ടിലെ എല്ലാ ദിവസവും നടക്കുന്ന കാര്യം.
സുബഹിക്ക് 5 മണിയുണ്ടോ, സേറൻ അടിക്കുന്ന പോലെ ആ മനുഷ്യൻ ജീവനോടുണ്ടെങ്കിൽ എഴുന്നേറ്റ് അടിക്കും. എല്ലാരും എഴുന്നേറ്റ് നിസ്കരിക്കണം. അതാ വീട്, അതാ വാപ്പ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ വാപ്പ ഒരു സൈഡ്, മക്കൾ ഒരു സൈഡ്, ഉറക്കമില്ല ഉറക്കം. സ്വഭാവം കാണാ, വാപ്പയും കണക്ക, മക്കളും കണക്ക, പെണ്ണും പിള്ളയും കണക്ക. എന്ത് നിസ്കാരം ഇല്ലാത്ത വീടെല്ലാം ഉറക്കം തന്നെ. ഒരു പയ്യന്റെ കഥ പറഞ്ഞതുപോലെ, ഞാനിപ്പോ അട്ടകുളങ്ങരയിലുള്ള സംഭവമാണ് ഞാൻ വിളിക്കാൻ. ഒരു മകൻ വാപ്പ ചോദിച്ചു, ഇവ സ്കൂള് വിട്ട് ഒറ്റയ്ക്കേ വരത്തുള്ളൂ, ഒറ്റയ്ക്കേ വരത്തുള്ളൂ, കൂട്ടുകാരെല്ലാവരും കൂട്ടം കൂട്ടമായി, ഇവനൊരു 6:30 ആകുമ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. വാപ്പ ഇത്തിരി അടിക്കണ വാപ്പയാ, വാപ്പ ഇത്തിരി ഡ്രിങ്കൊക്കെ കുടിക്കണ വാപ്പയാ. അപ്പൊ നോക്കുമ്പോ ഇവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്നു. വാപ്പ ചോദിച്ചുടാ, നിന്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് വരും, നീ എന്താടാ മോനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നേ? അപ്പൊ ഓൻ പറയാ, പന്നികൾ കൂട്ടം കൂട്ടമായിട്ട് വരും, സിംഹം തനിച്ചേ വരത്തുള്ളത്. അതാ പറഞ്ഞേ, പന്നികൾ കൂട്ടം കൂട്ടമായിട്ട് വന്നാൽ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് പോകുന്ന അമര് പന്നികള്, ഞാൻ ഒറ്റയ്ക്ക്, രാജാവ് സിംഹവാദ, ഞാൻ ഒറ്റയ്ക്ക് വരുന്നെന്ന്. വാപ്പ പറയാ, നീ എന്റെ മോൻ തന്നെ, അതന്നെ അതന്നെ. സ്വഭാവം കാനയായി പോകരുത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലയാളം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അള്ളാഹു ഈ മന്ദർഗി നിഗ്രഹിക്കുമാറാകട്ടെ. 2:11 നിർത്താറായോ? നിർത്തണോ? എടെ മുഖം കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു, നിർത്തണോ? പറയണോ? പറയണോ? പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം. ഞാൻ ചോദിക്കും, ഒരു 3 സ്വലാത്ത്. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അല്ലാഹു ദാരിദ്ര്യം വരുത്തില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. എത്ര കാര്യം സൂക്ഷിച്ച, എത്ര കാര്യം സൂക്ഷിച്ച, സൂക്ഷിക്കോ? കേട്ടിട്ട് തീരുമാനിക്കുക ഉസ്താദേ, കേട്ടിട്ട് തീരുമാനിക്കുക ഉസ്താദേ. പൈസ ചെലവില്ലാത്ത പരിപാടിയാ അത്, നമ്മൾ അങ്ങനത്തെ പരിപാടി മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. പൈസ ചെലവില്ലാത്ത 4 കാര്യം. 1, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള 1-ാമത്തെ വഴി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി. 1-ാമത്തെ കാര്യം എന്താ? എപ്പോ എഴുന്നേക്കണം? ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള 1-ാമത്തെ വഴി എപ്പോ എഴുന്നേക്കണം? ഇവിടെ 7 മണിക്ക് എഴുന്നേക്കണില്ല, പിന്നല്ലേ സുബഹി അല്ലേ. 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളിവെടുക്കണം. 3, ബാങ്ക് വിളിക്കുമ്പോ കരിവപ്പള്ളി നിറയണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കരിവപ്പള്ളി നിറയണം എന്ന് പറഞ്ഞാ ഈ നാട്ടിലെ ആണുങ്ങൾ മുഴുവൻ ഇവിടുത്തെ പള്ളിക്കകത്തുണ്ടാകണം. എപ്പോ എപ്പോ? അസലാത്തു ഖൈറു മിനന്നവും എന്ന് വിളിക്കുന്നത് 27-ാം രാവിന് ശേഷം പിന്നെ കേട്ടിട്ടുണ്ടോ? 27-ാം രാവിന് എന്ന് കേട്ടതാ. ഇനി അടുത്ത റമദാൻ എത്തണം, നിസ്കരിക്കുന്നവനും ഇത് കേൾക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആണുങ്ങൾ പള്ളിക്കകത്തും പെണ്ണുങ്ങളും നിസ്കാരപ്പായാലും, ഇനി അവര് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വെള്ളം വെക്കാതിരുന്നാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് ഉണ്ടാകണം. 4, വിത്ര് നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് പറയാനോ കാണാനോ കേൾക്കാനോ നിൽക്കരുത്, ഉറങ്ങണമെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലേ. ഇശായി നിസ്കരിച്ച് ഹദ്ദാദ് ഓതി ഉസ്താദിന്റെ കൈ പിടിച്ച് മുസാഫഹത്തും ചെയ്ത് വീട്ടിലോട്ട് പോയി ഇത്തിരി ചോറും ഉണ്ടിട്ട് ആ വാർത്തയൊന്ന് കാണണം. ഒരിരുത്ത വാർത്ത പിന്നെ പെണ്ണുമ്പോഴാ മറ്റേ സീരിയല്, രണ്ടുപേരും കൂടി ഇരുന്ന് കാണാ. എന്ത് നല്ല മനുഷ്യനല്ലേ അല്ലേ. മക്കള് പിന്നെ നല്ലവരാ. ചോറ് ഉണ്ടിട്ട് ഓടുവാ, ഉമ്മ വിചാരിക്കും പഠിക്കാൻ കേറുവാന്ന്. അങ്ങോട്ട് കേറിയിട്ട് അള്ളാ മൊബൈൽ എടുത്തിട്ട് വയല് കാമുകനെ ഉപദേശിക്കാൻ നിസ്കരിക്കണം കേട്ടോ, ഖുർആനോദനം കേട്ടോ. നീ സുബഹി നിസ്കരിച്ചോടാ, വിത്ര് നിസ്കരിച്ചോടാ, തഹജ്ജു നിസ്കരിച്ചോടാ, ഇതൊക്കെ അല്ലേ. പിന്നെ മറ്റു ചിലരാണെങ്കിൽ ടിക്ടോക്ക് നല്ലതാ, അൽഹംദുലില്ല, നല്ല പുരോഗതി ഉണ്ട് കേട്ടോ നമ്മുടെ ഉമ്മത്തിന്. ഉള്ളത് പറയണമല്ലോ, ടിക്ടോക്ക് ഇത് വന്നതോടുകൂടി നമ്മുടെ താത്താമാരുടെ ഒക്കെ പെർഫോമൻസ് വല്ലാത്തതാ. ഇവരിലൊക്കെ ഇത്രയും പെർഫോമൻസ് ഉണ്ടോ ഇപ്പഴും മനസ്സിലാവണേ. എന്നാലും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടാ, സങ്കടം എന്തെന്നറിയോ, ഈ ചെറുപ്പക്കാരായ കുട്ടികൾ ചെയ്താൽ നമുക്ക് പറയാം ഓന് പക്വതയായില്ല. ഈ 40-ഉം 30-ഉം തികഞ്ഞ താത്താക്കെ ഈ വെള്ളം പിടിക്കാൻ പൈപ്പിന്റെ ചോട്ടിൽ നിൽക്കണ പോലെ ഈ മാഗ്സി എടുത്തിട്ട് ചുരുട്ടിഞ്ഞ് ചുരുട്ടിയിട്ടുള്ള ചില ടിക്ടോക്കുകൾ ഉണ്ട്. അള്ളാഹു അല, അവരുടെയൊക്കെ ഒടുക്കത്തെ ടിക്ടോക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കബറി പോണ്ടതാണെന്നുള്ള ചിന്തയൊന്നും ഇല്ല.
കബറി പോകേണ്ടതാണെന്നുള്ള ചിന്തയൊന്നും എന്റെ ഉമ്മബങ്ങന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരങ്ങൾ. നമ്മൾ എല്ലാരും ഇപ്പം ചോദിച്ചു ഫർള് നിസ്കാരത്തിൽ മാത്രം ഇപ്പൊ എല്ലാരും ഒതുങ്ങിപ്പോയി. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് എവിടെ സമയം ഓടി വരുവാൻ നിസ്കരിക്കാ പോവാ. ദുഹറിന് മുമ്പ് ശേഷം ആര് നിസ്കരിക്കുന്നു? അസറിന് മുമ്പുള്ള സുന്നത്ത് ആര് നിസ്കരിക്കുന്നു? മഗരിബ് കഴിഞ്ഞാൽ പിന്നെ ഓട്ട മത്സരവ. ഫർളെങ്കിലും എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതി. നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ പൊതുവിലറിയോ? നമ്മളെല്ലാവരും പാഴാക്കി കളയുന്ന ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. ആ സുന്നത്ത് നമസ്കാരം ആരെങ്കിലും നിസ്കരിച്ചാൽ 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരു നിസ്കാരം പരിഗണിക്കൂല. നമ്മളെല്ലാവരും പാഴാക്കി കളയുന്ന ഒരു നിസ്കാരം, ആ നിസ്കാരത്തിന്റെ പ്രതിഫലം 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. മഹാനായ അബു നാസിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മദീ മറ്റൊരു ഹദീസിൽ കാണാം, 50 വർഷത്തെ പാപം പൊറുക്കുന്ന ഒറ്റ സുന്നത്ത് നിസ്കരിച്ച. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിസ്കരിക്കോ? ഏ, രാത്രിയിൽ നിസ്കാരമൊന്നുമല്ല, ഇന്നത്തെ കഴിഞ്ഞു, ഇന്ന് നിസ്കരിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി നാളെയേ ഉള്ളൂ. അപ്പൊ രാത്രി നിസ്കരിക്കേണ്ടെന്ന് അർത്ഥം. ഒരു സുന്നത്ത് നമസ്കാരം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ജീവൻ ഉണ്ടെങ്കിൽ നാളെ നിസ്കരിക്കുമെന്ന് നിയത്തിയുന്നവർ കൈവക്ക്, ഞാൻ പറഞ്ഞുതരാം പ്രതിഫലം. 12 വർഷത്തെ പ്രതിഫലം ഒന്ന് നല്ലതുപോലെ പൊക്കിക്കേ, ഒന്ന് കൈപൊങ്ങട്ടെ. ചിലപ്പോ രക്ഷപ്പെട്ടാലോ, ഹൗദുൽ കൗസർ ഇതുകൊണ്ട് വാങ്ങിക്കൂടിക്കാൻ കഴിഞ്ഞാലോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? ഇൻഷാ അല്ലാ. ഉറക്കെ പറ ഇൻഷാ അല്ലാ. ഏ, ഈ മഗ്രിബിന്റെ ഫർള് നമസ്കരിച്ചതിന് ശേഷം ഒരു 6 റക്അത്ത് നമസ്കാരം ഉണ്ട്. എന്താ എന്റെ പേരെന്നറിയോ? എന്താ പേര്? അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് ഉണ്ട്. 2 2 2 2 قل يا ايها الكافرون اذا جاء نصر الله تبت يدا قل هو الله احد قل اعوذ برب الفلق قل اعوذ برب الناس ചില വാപ്പമാര് മാത്രമേ നിസ്കരിക്കാറുള്ളത്. ചില വാപ്പമാര് മഗ്രിബിന്റെ ഫർള് നമസ്കാരത്തിന് ശേഷം അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് എത്ര പേര് നിസ്കരിക്കാറുണ്ട്? അതിന്റെ പ്രതിഫലം 12 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം, 50 വർഷത്തെ പാവം പൊറുക്കണ നിസ്കാരം എന്നൊക്കെ ഹദീസിലുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാളെ നിസ്കരിക്കോ? നാളത്തെ ഒരു ദിവസത്തെ കാര്യം ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ഇന്നത്തെ വഴതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, കരുവയിലെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്ന രണ്ടാമത്തെ വീടേതാ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് കടന്നു വരുന്ന രണ്ടാമത്തെ ഭവനം ഏതെന്നറിയുമോ? യതീമായ മക്കളുള്ള ഭവനമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വീട് യതീമായ മക്കളുള്ള വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനത്തെ യതീം? ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെയുള്ള യതീം. ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീട് യതീം സന്തോഷത്തോടെയുള്ള വീടാണെന്ന് നബിയ്യന റസൂലുള്ളാഹി ഏറ്റവും നശിച്ച വീട് യതീമിന്റെ കണ്ണുനീർ വീഴുന്ന വീട്, മുടിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര പേർക്കറിയാം യതീമികളെ? നിങ്ങളുടെ കുടുംബത്തിൽ എത്രയോ യതീമായ മക്കളുണ്ട്. പരിചയമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? എടാ, കൂടപ്പറപ്പിന്റെ മക്കള് തീമ തിരിഞ്ഞു നോക്കാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമിനെ സ്നേഹിക്കുന്നവർ ഞാനും സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന പ്രവാചകൻ പറഞ്ഞേ. നമുക്ക് ആർക്കും യതീമിന്റെ വില അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ സ്വന്തം മക്കളെയല്ല യതീമായ മക്കളെ തെരഞ്ഞെടുന്നേനെ നീ. സ്വന്തം മക്കളെയല്ല, യതീമിന്റെ മഹത്വവും പവിത്രതയും ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഓരോ വീടും നീ കയറി ഇറങ്ങിയനെ. യതീമായ മക്കളുണ്ടോ? യതീമായ മക്കളുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവരാരാ തെരഞ്ഞെടുക്കണം? നീ ആവശ്യക്കാരൻ. യതീമായ മക്കളെ തെരഞ്ഞെടുക്കണം മനുഷ്യ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം അവർക്കൊരു മഹത്വമുണ്ട്, അവർക്കൊരു പവിത്രതയുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മക്കളുടെ മഹത്വം എന്തെന്നറിയോ? ഈ കരുവയിലുള്ള ഏതെങ്കിലും ഒരു യതീമായ കുട്ടിയുണ്ടല്ലോ, ആ യതീമായ കുഞ്ഞിനെ കാണുമ്പോ വാപ്പ മരിച്ചുപോയി എന്ന് പറഞ്ഞ് നീ പേടിക്കണ്ട. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മോനെ. സ്നേഹത്തോടെ ഫോട്ടോ എടുക്കാതെ, ഫ്ലക്സ് അടിക്കാതെ, തീമിന്റെ തലയിൽ കൈവച്ച അതിനും ഫോട്ടോയാണ്. അങ്ങനല്ല, ആരും കാണാതെ ഇനി അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു യതീമായ കുഞ്ഞിന്റെ തലയില് ഇങ്ങനെ കൈവച്ചിട്ട് തലോടിയാ
എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നോ അത്രയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുത്തി നബി മസ്ജിദിൽ നബവിയിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും മുഅ്തദി യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാ, സ്വഹാബത്തിനെ മുഴുവനും തെരഞ്ഞെടുത്തു. എന്നിട്ട് മൂന്ന് ചെറുപ്പക്കാരെ വിളിച്ചു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. മൂന്നാമത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്, നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ. സഹാബ നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ, യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരുങ്ങ സഹാബ, യുദ്ധത്തിന് പോകാ തയ്യാറെടുക്ക സഹാബ. സഹാബത്തെല്ലാവരും തന്റെ വീട്ടിലേക്ക് പോകുമ്പോ മഹാനായ ജഊഫർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി പോവുകയാണ്. അസുമ എന്ന് പറയുന്ന ഭാര്യ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തുള്ളിച്ചാടിക്കൊണ്ട് വരികയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു ജൗഫറേ, ഇത്ര സന്തോഷമുണ്ട് ജൗഫറേ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ അമീറാക്കി, യുദ്ധത്തിന്റെ നേതാവാക്കി, സന്തോഷം കൊണ്ടാണ് അസുമ. ആ സഹാബിക്കറിയാ മരിക്കുമെന്ന്, എന്നിട്ടും പേടിയില്ല. അവസാനം അല്ലാഹുവേ അതാ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി, തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, തന്റെ പൊന്നമക്കളോട് സ്നേഹ പ്രകടനം നടത്തി. എന്നിട്ട് പറഞ്ഞു, അസുമ അല്ലാഹു ആയിസ് തന്നാ കാണാം, അല്ലാഹു ആയിസ് തന്നാ കാണാം, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാം. രണാകണത്തിൽ യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി രണാകണത്തിൽ വിട്ടുകൊണ്ട് താഴെ വീഴുകയാണ്, മരണത്തോട് മല്ലടിക്കുമ്പോ ഇസ്ലാമിന്റെ കുടിയെടുത്ത് കയ്യിൽ പിടിച്ചു, ഇസ്ലാമിന്റെ കുടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ അവിടത്തെ കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു, ഇടത് കൈ കൊണ്ട് കൊടിയെടുത്തു, മുന്നോട്ട് നടന്നു, ഇടത് കൈയും വെട്ടിമുറിച്ചു, അറ്റുപോയി രണ്ട് കൈ കൊണ്ട് ഇസ്ലാമിന്റെ കൊടിയെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ കൈയുടെ മുട്ടുഭാഗം വെച്ച് രണ്ട് കൈയും വെട്ടിമുറിച്ചു, കൊടി താഴെ വീണു. സഹാബികൾ അത്ഭുതത്തോടെ നോക്കുമ്പോ അല്ലാഹു ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബി ആ കൊടിയെടുത്ത് എന്റെ കറ്റത്തിൽ വെച്ചതാ, കൊടിയെടുത്ത് കറ്റത്തിൽ വെച്ച് കൊടുത്തപ്പോ അറ്റുപോയ കൈ കൊണ്ട് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സഹാബത്തെ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു. സഹാബ വേണ്ടവരന്റെ കൂടവാ, വേണ്ടവരന്റെ കൂടവാ, സ്വർഗമാർക്കാണ് വേണ്ടത്, എന്റെ പുറകെ വാ സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അധാരണാഗണത്തിലേക്ക് കടന്നു ചെന്നു. ശത്രുക്കൾ നാലു ഭാഗമം വളഞ്ഞിട്ട് വെട്ടുകയാ. മഹാനായ ജൗഫർ തങ്ങൾ താഴെ വീണു. അല്ലാഹുവിന്റെ പ്രവാചകനായ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. മുത്തു നബി സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയിലിരുന്നിട്ട് പറഞ്ഞു, സഹാബ എന്റെ ജൗഫർ പോയി, സഹാബ എന്റെ ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ പ്രവാചകനെ പള്ളിയിൽ ഇരുന്ന് പറയുകയാ. മുത്തുനബി ചോദിച്ചു, വീട്ടിൽ അറിയിക്കണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും പറയണമല്ലോ, ആരാ പറയുന്നത്, ആരാണെന്ന് പോയിട്ട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുമ്പോ ഒരാള് പോലും അനങ്ങുന്നില്ല, ആരാ മരണമെന്ന് പോയി പറയുന്നത്. മുത്തുനബി ചോദിച്ചിട്ട് ഒറ്റ സഹാബിയും എഴുന്നേൽക്കുന്നില്ല. റസൂലുള്ള ചോദിച്ചു, എന്തു പറ്റി സഹാബ, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബ? യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ
ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണ വാർത്ത പറയാറുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. ജൗഫറിന്റെ ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് ജൗഫറും മരിച്ചെന്ന് പറയാറുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. കാരണമെന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സേ ഉള്ളൂ നബിയേ. 19 വയസ്സുള്ള അസ്മാ എന്ന് പറയുന്ന പെണ്ണിന്റെ അടുക്ക ചെന്നിട്ട് നിന്റെ ഭർത്താവും മരിച്ചെന്ന് ഞങ്ങൾ എങ്ങനെ പറയാരാ? ഞങ്ങൾക്ക് അതിന് കഴിയില്ല നബിയോ. ജൗഫറിന് 3 മക്കളുണ്ട്. വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുന്ന 3 മക്കള്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 എണ്ണം, 10 വയസ്സിന് താഴെ പ്രായമുള്ള 3 പിഞ്ചുമക്കളുണ്ട് നബിയേ. എങ്ങനെ പറയാരാ? മക്കളെ, നിങ്ങളുടെ വാപ്പ മരിച്ചു പോയടാ, ഞങ്ങൾ എങ്ങനെ പറയും നബിയേ? അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിലും വാ സഹാബ, നമുക്കൊരുമിച്ച് പോയി പറയാ. അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബികളും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുമ്പോ അവിടെ നടക്കുന്ന രംഗം എന്തെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് സഹാബികൾ വന്നു തുടങ്ങി. അസ്മാ എന്ന് പറയുന്ന പെണ്ണ് 19 വയസ്സുകാരി എണ്ണ തേപ്പിച്ചു 3 മക്കളെയും കുളിപ്പിച്ചു. പുതിയ വസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാ. 2 കൊല്ലം കഴിഞ്ഞ് വിദേശത്ത് നിന്ന് വരുന്ന ഭർത്താവിനെ കാണാ. തിരുവനന്തപുരം എയർപോർട്ടിന്റെ മുന്നിൽ പൊന്നാര മക്കളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് പോലെ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ കാണുന്നതിന് വേണ്ടി 3 പിഞ്ചുമക്കളെ എണ്ണയും തേപ്പിച്ച് കുളിപ്പിച്ച് വീടിന്റെ മുന്നിൽ പുതിയ വസ്ത്രം ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാ. 19 വയസ്സുകാരി തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വീടിന്റെ അകത്ത് അടുക്കളയിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ സമയത്താണ് മക്കള് വിളിച്ചു പറയുന്ന, ഉമ്മാ മുത്തിരബി വരുന്നുമ്മാ, അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുമ്മാ. റസൂലല്ലാഹനെ കാണുമ്പോ മക്കളിറങ്ങി ഓടുകയാണ്. അന്നത്തെ മക്കളെങ്ങനാ മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് 3 മക്കളും ഓടിച്ചെന്ന് മുത്തിനബിയുടെ കയ്യിൽ പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ 3 മക്കളും ചെന്നു. പ്രവാചകൻ ആ മക്കളെ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മക്കള് റസൂലുള്ളാന്റെ പുറകിലേക്ക് നോക്കുകയാ. ഞങ്ങളുടെ വാപ്പയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിലേക്ക് അതാ ജൗഫർ തങ്ങളുടെ മക്കള് തിരയുന്ന ഞങ്ങളുടെ വാപ്പയുണ്ടോ? റസൂലുള്ളാ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള കരയുകയാ. യതീമായ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകൻ കരയുകയാണ്. സഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ. യതീമായ മക്കളെ കിട്ടിയപ്പോ സഹാബികളെ കെട്ടിപ്പിടിച്ചിട്ട് ജൗഫർ തങ്ങളുടെ 3 മക്കളെ ചുംബിക്കുകയാണ്. തലയിൽ കൈവച്ചിട്ട് തലോടുകയാണ്. ആ മക്കളെ സ്നേഹിക്കുകയാ. കാരണം അതിന്റെ പ്രതിഫലം അവർക്കറിയാ. സഹോദരാ, ആ യതീമിന്റെ തലയിൽ കൈവച്ച ആ യതീമായ മക്കളെ ചുംബിച്ച അവനെയൊന്ന് മോനെ സ്നേഹത്തോടെയൊന്ന് വിളിച്ചാൽ അതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവർക്കറിയാ. സഹാബികൾ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. 19 വയസ്സുള്ള പെണ്ണ് വീടിന്റെ അകത്തിരുന്ന് രംഗം കാണുകയാ. 19 വയസ്സുള്ള പെണ്ണ് വീടിന്റെ അകത്തിരുന്നിട്ട് ഈ രംഗം കണ്ടപ്പോ ആ പെണ്ണിന് കാര്യം മനസ്സിലായി. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ജഫർ പോയോ നബിയേ? മുഅ്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറ്റി നബിയേ? റസൂലുള്ള പറഞ്ഞു, അസ്മാ, ജൗഫർ ഷഹീദായി. അസ്മാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയെന്ന് 19 വയസ്സുള്ള 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളുള്ള ഉമ്മയോട്
മൂന്ന് മക്കളുള്ള ഒരു പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ മറുപടി അത്ഭുതപ്പെടുത്തുന്ന മറുപടിയായിരുന്നു. അല്ലാഹുവേ, അന്ന് 19 വയസ്സുള്ള പെണ്ണങ്ങനാ, പക്ഷേ ഇന്നത്തെ 15ഉം 16ഉം തികഞ്ഞവളോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന നമ്മുടെ മുസ്ലിം രക്തമൊലിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, സ്കൂള് വിട്ട് വീട്ടിൽ കയറി വന്നിട്ട് 17 കൊല്ലം പോറ്റി വളർത്തിയ വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, എനിക്കിന്ന ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്, വിവാഹം കടിച്ചു തരണം. വാപ്പ ചോദിക്കും, മോളെ അവന് മുസ്ലിം അല്ലല്ലോ, മുസ്ലിം അല്ലെങ്കിലും എനിക്ക് അവനെ മതി വാപ്പ, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. കോടതിയിൽ വെച്ചിട്ട് ചോദിക്കും, വാപ്പയ വേടോ കാമുകന വേടോ, നാറുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചു തന്നു, നാട്ടുകാരുടെ മുന്നിൽ നാണങ്കനുണ്ടായെങ്കിൽ എനിക്ക് കെട്ടിച്ചതാ എന്ന് പറഞ്ഞു, കെട്ടിച്ചു തന്നില്ലെങ്കിൽ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ കാലത്ത് പഠിക്കടി പൊന്നു പെങ്ങളെ, ഓരോ പെണ്ണും പഠിക്കണം, വളർന്നു വരുന്ന നിന്റെ പൊന്നുമക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അസ്മാഉ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. 19 വയസ്സുള്ള മൂന്ന് മക്കളുടെ ഉമ്മയായ അതാ അസ്മാഉ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു, നിന്റെ ഭർത്താവ് ഷഹീദായി. ആ പെണ്ണ് ചോദിച്ചത് എന്തെന്നറിയോ? നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എന്റെ അസ്മാ, എന്റെ അസ്മാ, യാ റസൂലല്ലാ, എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അതറിഞ്ഞാ മതി നബിയേ, എനിക്കതറിഞ്ഞാ മതി നബിയേ, എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്ന ചോദിക്കാനുള്ള കാരണം എന്താ? ചോദിക്കാനുള്ള കാരണമെന്താ? നബിയേ, മണിയറയ്ക്കകത്ത് എന്റെ മടിയിൽ കിടന്നപ്പോ കിടപ്പറയിൽ തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോ അവിടെ പറഞ്ഞു, അസ്മാ, എനിക്കൊരാഗ്രഹമുണ്ട്, നീ ദുആ ചെയ്യുമോ? എനിക്കൊരാഗ്രഹമുണ്ട്, നീ ദുആ ചെയ്യുമോ? എന്റെ ജൗഫറ്, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാന്റെ മുന്നിൽ പോയിരുന്ന് നോമ്പ് തുറക്കണം, ഇതെന്റെ ആഗ്രഹമാ, എനിക്ക് വേണ്ടിയും ദുആ ചെയ്യോ. ഭർത്താവിനെ മടിയിൽ കിടത്തിയിട്ട് അസ്മാ അന്ന് പെണ്ണ് ദുആ ചെയ്തു, അല്ലാ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനേ. സഹാബികൾ പറയുകയാണ്, 96 വെട്ടുകൊണ്ടിട്ട് കയ്യും കാലുമില്ലാതെ മുഅ്ജത്തിന്റെ രണാങ്കണത്തില് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുമ്പോ തന്റെ കുടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക, ഒരു സഹാബി വെള്ളവുമായി കിടന്നു വന്നപ്പോ ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സഹാബ, എനിക്കിന്ന് നോമ്പാ, സഹാബ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ, എന്റെ ഭാര്യ കരഞ്ഞു ദുആ ചെയ്തിട്ട് അല്ലാഹു എനിക്ക് നൽകിയ സമ്മാനമാ, എനിക്ക് റബ്ബിന്റെ മുന്നിൽ ഇരുന്ന് നോമ്പ് തുറക്കണമെന്ന് ജൗഫർ തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ മുത്തുനബി വിളിച്ചു പറഞ്ഞു, അസ്മാ, റഅയ്തു ജൗഫർ മലക്കൈനി യതീറു മഅൽ മലായിക, നിന്റെ ഭർത്താവ് പറന്നു പോകുന്നത് ഞാൻ കണ്ടു, അസ്മാ, എന്ന് മുത്തുനബി പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ യതീമായ മക്കളെ കണ്ടാല് പാഴാക്കല്ലേ, പാഴാക്കല്ലേ, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ആ മക്കളുടെ തലയിൽ കൈവച്ചാൽ എത്ര രോമങ്ങൾ തൊടുന്നുണ്ടോ അത്രയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. യതീമായ മക്കളെ തെരഞ്ഞടന്നിട്ട് രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ തടവിക്കോ, എത്ര പാപം, എത്ര മുടി നിന്റെ കൈയിൽ കൊടുന്നു, അത്രയും പാപം അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, യതീമായ മക്കളുടെ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വീടരുത്, നിന്റെ നാട്ടിലും വീടരുത്.
ഈ കരിവയിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത ഏതെങ്കിലും ഒരു യത്തീമായ പെണ്ണിന്റെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കണ ഒറ്റ മഹാമാരെയും അള്ളാഹു വെറുതെ ഇവിടം കിട്ടാൻ കാരണമാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഇങ്ങനെയുള്ള രണ്ട് കൂട്ടുകാർ, ഒരാള് നരകത്തിലും ഒരാള് സ്വർഗത്തിലുമാ. അപ്പൊ സ്വർഗവാസിയോട് അല്ല ചോദിക്കുക, എന്തേടാ നിനക്ക് സന്തോഷം ഇല്ലാത്തത്? അല്ല, എനിക്ക് ആ കരുവപ്പള്ളിയിൽ വഴുത് പറയുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ട് ഒരു കൂട്ടുകാരനുണ്ട്, ഓ നരകത്തിലായി പോയി, ഓനും കൂടെ ഇല്ലാതെ എനിക്ക് എന്ത് സന്തോഷം. അല്ല, എന്നാ പോയി വിളിച്ചിട്ട് വാടാ, ഇറങ്ങിപ്പോ വിളിച്ചിട്ട് വാടാ. അന്ന് അള്ളാഹു പറഞ്ഞു വിടും, ചിലപ്പോ അന്ന് ഈ കൈ പിടിച്ചത് ഉപകാരപ്പെടും. അള്ളാഹു ആ ബന്ധമായി ബന്ധം സ്വീകരിക്കുമാറാകട്ടെ. മഹാനായി നബിയ്യന റസൂലുള്ളാഹി, മഹാനായി നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള